لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും അതിഥി ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ് സാഹിബ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിക പ്രസ്ഥാന മാർഗത്തിലെ സഹയാത്രികരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മളെ കോളേജിലെ തന്നെ ഫിഖ് അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഒരു ഓൺലൈൻ വെബിനാറിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ് സാഹിബ് തന്നെ രചിച്ച പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള അതിലെ ഒരു സ്പെസിഫൈഡ് വിഷയം, സൂഫികളും സായുധ വിപ്ലവവും എന്ന ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു അക്കാദമിക് ലെവലിലുള്ള ഒരു ചർച്ചയും സംസാരവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള, പുറത്തുനിന്ന് പരിപാടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഖിറാഅത്തിന് വേണ്ടി ഹുസൈനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമുക്ക് തുടങ്ങാം. മനസ്സിലായില്ല, അതായത് ഞാനങ്ങ് തുടങ്ങാനാണോ പറയുന്നത്? ഹലോ, നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഞാൻ വിചാരിച്ച ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും. ഹലോ, സൗണ്ട് വ്യക്തമാണോ? ക്ലിയർ ആണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്, സൂഫികളും സായുധ ജിഹാദും. സാധാരണ ഈ വിഷയം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായും ഉണ്ടാവുന്ന ആദ്യത്തെ വികാരം ഒരു സംശയമാണ്. സൂഫികളെ കുറിച്ച് ഒരിക്കലും ഒരു സായുധ ജിഹാദ്, ഒരു മിലിറ്ററി ആക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് ഒരു ധാരണ നമ്മൾ വെക്കാറുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ചയുടെ പ്രാധാന്യം തന്നെ ഉള്ളത്. സൂഫി ധാരകളെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ അത് ലൗകിക ജീവിതവുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബന്ധവും കീപ്പ് ചെയ്യാത്ത, സൂക്ഷിക്കാത്ത ഒരു വിഭാഗം എന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോൾ, മുസ്ലിം ചരിത്രവും മുസ്ലിം പ്രദേശങ്ങളുടെ ചരിത്രവും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അവിടങ്ങളിലെല്ലാം മുസ്ലിം സാമൂഹികതയെ, മുസ്ലിം മൊബിലിറ്റിനെ നിയന്ത്രിച്ചിരുന്നത് സൂഫി ധാരകളും അവരുടെ ഷേഖന്മാരും പണ്ഡിതന്മാരും ആയിരുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകം കാണുവാൻ കഴിയും. അതായത് മുസ്തഫാക്കാരെ അടക്കമുള്ള
ഏർലി സൂഫി ധാരകളെ കുറിച്ചുള്ള സ്റ്റഡി നടത്തിയ ആൾക്കാരുടെയൊക്കെ രചനകളിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ അതുമല്ല തന്നെ നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ രചനകളിലും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ജീവിതത്തിലും ധാരാളം തസവുഫും അല്ലെങ്കിൽ ജിഹാദും ഒരു മിലിറ്ററി ആക്ഷനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമുക്ക് ധാരാളം കാണുവാൻ പറ്റും. എന്ന് മാത്രമല്ല, ഈ സൂഫി ധാരകളിലും ഈ സൂഫി ഷേഖന്മാരും പല സമയങ്ങളിലായി ഈ സായുധ ജിഹാദിലൂടെ തന്നെ അതത് നാടുകളിൽ ഭരണകൂടം പോലും സ്ഥാപിച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉസ്മാനി ഖിലാഫത്തിന്റെ തന്നെ ചരിത്രമാണ്. ഉസ്മാനി ഖിലാഫത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ സൂഫികളായ ആൾക്കാർ സ്ഥാപിച്ചു എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉസ്മാനി ഖിലാഫത്തിന്റെ ചരിത്രത്തിൽ അതൊരു തുർക്കി ട്രൈബിന്റെ ഒരു ഭാഗമായ കൈ ട്രൈബിന്റെ ഒരു ഭാഗത്ത് നിന്ന് സുലൈമാൻ ഷായുടെയും മകൻ എർത്തുറുകളുടെയും ഉസ്മാൻ ഖാന്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു ആദ്യം ബെയ്ലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റി രീതിയിലുള്ള ഭരണകൂടം രൂപപ്പെടുന്നത്, പിന്നീട് അതൊരു സൽത്തനത്തിലേക്ക് മാറുന്നത്, പിന്നീട് സലീം ഒന്നാമന്റെ കാലഘട്ടത്തിൽ അതൊരു ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്കും എല്ലാം എത്തുന്നത്. പക്ഷേ ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ എല്ലാ വളർച്ചകളിലും അവരുടെ കൂടെ പ്രധാന കക്ഷിയായി മാറിയത്, അവരുടെ സൈനിക നീക്കങ്ങളിൽ പ്രധാന പങ്കാളിയായി നിന്നതും അവിടങ്ങളിലുള്ള പ്രധാനപ്പെട്ട സൂഫി ധാരകളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. കാരണം ബക്തഷി സൂഫി സിൽസിലയെ പോലെ, അതുപോലെ തന്നെ ബക്തഷി സൂഫി സിൽസിലയിലെ തന്നെ പ്രത്യേകമായ ചില പേരുകൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫുതുവ എന്നാണ് വിളിക്കുന്നത്, ബ്രേവറി എന്നർത്ഥമുള്ള, നമ്മൾ ഷുജാഅത്ത് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ യുവത്വം എന്ന അർത്ഥമുള്ള ഒരു പ്രത്യേകം ഒരു ഗ്രൂപ്പ് അവർ രൂപപ്പെടുത്തിയിരുന്നു. ഈ ഗ്രൂപ്പ് ഉസ്മാനികളുടെ ഒരു പാരാമിലിറ്ററി ആയി പോലും മാറിയിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ഇവരുടെ അഹീലിക് എന്ന് വിളിക്കുന്ന പേര്, ഒരു സഹോദര്യം എന്നാണ് അതിന്റെ ടർക്കിഷ് ഭാഷയിലെ അർത്ഥം, നമ്മൾ ബ്രദർഹുഡ് എന്ന് വിളിക്കുന്നു. ഇതുപോലും ഉസ്മാനികളുടെ ഒരു പാരാമിലിറ്ററി ആയി മാറുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇതും പിന്നീട് ആധുനിക കാലത്തേക്കൊക്കെ വരുമ്പോൾ സൂഫികളുടെ തന്നെ നേതാക്കന്മാരായ ഒരാളായ, പ്രത്യേകിച്ച് ഖാദിരി തുരീക്കത്തിന്റെ ഷെയ്ഖായിരുന്ന, നൈജീരിയൻ ഭാഗത്തെ വെസ്റ്റ് ആഫ്രിക്കയുടെ ചരിത്രം എന്റെ രചനയിലെ എന്റെ ബുക്കിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഇസ്ലാമിക ചരിത്രം വെച്ച് നോക്കുമ്പോൾ അവിടെ ആ ഭാഗങ്ങളിലൊന്നും വെസ്റ്റ് ആഫ്രിക്ക പോലുള്ള ഭാഗങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങൾ, അവിടെയുള്ള ഒരു ഇസ്ലാമിക ചലനത്തെ കുറിച്ചും മുസ്ലിം മൊബിലിറ്റിയെ കുറിച്ചും ഇസ്ലാമിക വ്യാപനത്തെ കുറിച്ചും അവിടുത്തെ ഇസ്ലാമിക ഭൗതിക വ്യവഹാരങ്ങളെ കുറിച്ചുമുള്ള പരാമർശങ്ങളൊക്കെ നമ്മുടെ ചരിത്ര രചനകളിലോ നമ്മുടെ സിലബസുകളിലോ അല്ലെങ്കിൽ പൊതുവായ ഇസ്ലാമിക് സ്റ്റഡീസ് സിലബസുകളിലോ കാണുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്തെ അവിടുത്തെ ഒരു മുസ്ലിം ചലനാത്മകതയെ കുറിച്ച് പരാമർശിക്കുക എന്നത് എന്റെ രചനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ്. അതിൽ ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിലെ ഇസ്ലാമിന്റെ വളർച്ചയെ വിശദീകരിക്കുന്ന ഭാഗത്ത് പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് ഉസ്മാൻ ദാൻ ഫോദിയോ എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട സൊക്കോദോ ഡൈനാസ്റ്റി, സൊക്കോദോ ഖിലാഫത്ത് എന്ന പേരിൽ തന്നെ ഒരു ഖിലാഫത്ത് സ്ഥാപിച്ച ഒരു നൈജീരിയയിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ. അദ്ദേഹം ഖാദിരി തുരീക്കത്തിന്റെ ഷെയ്ഖായിരുന്നു. 1754 മുതൽ 1817 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരേ സമയത്ത് തുർക്കിയും ഇസ്താംബുൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ സ്വന്തമായ ഒരു ഖിലാഫത്ത് രൂപീകരിക്കുന്ന ഒരു ഖാദിരി തുരീക്കത്തിന്റെ ഷെയ്ഖായിരുന്നു ഉസ്മാൻ ദാൻ ഫോദിയോ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കൂടുതൽ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ രചനകളിലൂടെയും എങ്ങനെയാണ് അദ്ദേഹം ഖിലാഫത്ത് കൊണ്ട് നടത്തിയെന്നുള്ള നിരീക്ഷണങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് തന്നെ മാരിറ്റൽ വൈവാഹിക ബന്ധം കീപ്പ് സൂക്ഷിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അൽ ഹാജ് സയ്യിദ് ഉമർ താൽ എന്ന് വിളിക്കുന്ന, സെനഗൽ മാലി ഭാഗത്ത് മറ്റൊരു ഭരണകൂടം രൂപീകരിച്ച തിജാനി തുരീക്കത്തിന്റെ ഷെയ്ഖ്. അദ്ദേഹത്തിന്റെ പേരാണ് അൽ ഹാജ് ഉമർ താൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. 1794 മുതൽ 1865 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലഘട്ടം. ഇദ്ദേഹവും സൂഫി തുരീക്കത്തുകളുടെ ഭാഗമായി തന്നെ തസവൂഫിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ശക്തമായ സായുധ വിപ്ലവങ്ങൾ നടത്തുകയും
കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ആളും കൂടിയാണ്. അതും ജിഹാദിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്മാൻ ദാൻ ഫോദിയോ, അദ്ദേഹം തന്നെ രചനകളിൽ പരാമർശിക്കുന്ന ഒരു സംഭവമുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖദർ ജീലാനി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വരികയും ആ സ്വപ്നത്തിൽ വന്നുകൊണ്ട് കൂടുതൽ ജിഹാദ് ചെയ്യുവാൻ, കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു ഇൽഹാം എന്ന് പറയുന്ന രീതിയിൽ ഒരു വിഷൻ അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജിഹാദിന്റെ തുടക്കമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ സൂഫികൾ ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ രചനകൾ പൊതുവായി കാണുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് അൽ ജിഹാദുൽ അക്ബറും അൽ ജിഹാദുൽ അസ്ഹർ എന്ന് പറയുന്ന രണ്ട് പ്രധാന ടേമുകൾ. ഇവർ അധികവും നമ്മൾ വിചാരിക്കുന്നത് ഈ അൽ ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത് മാനസികമായ സ്വന്തത്തോടുള്ള യുദ്ധവും ഈ അൽ ജിഹാദുൽ അസ്ഹർ എന്ന് പറയുന്നത് മിലിറ്ററി ആക്ഷൻസുമാണ്, അതായത് സത്യനിഷേധികൾക്കെതിരെ ശത്രുവിനെതിരെ പോരാടുന്ന ജിഹാദ് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണത്തിനാണ് സാധാരണ സൂഫി സ്റ്റഡീസുകൾ പ്രാധാന്യം കൊടുക്കാറ്. പക്ഷേ ഈ പണ്ഡിതന്മാർ, ഇങ്ങനെ വിഭജിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഉള്ളപ്പോൾ തന്നെയും എല്ലാവരും രണ്ടു തരത്തിലുള്ള ജിഹാദിനും ഒരുപോലെ പ്രാധാന്യം കൽപ്പിച്ചതെന്നായി നമുക്ക് കാണുവാൻ കഴിയും. അത് നിങ്ങൾ തഫ്സീറുകളിലൂടെ നോക്കുമ്പോൾ, സൂഫി തഫ്സീർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ നമുക്ക് തഫ്സീറുകളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇബ്നു അറബി, അതുപോലെ തന്നെ ഖുശൈരി, അതുപോലെ ഹാജ അബ്ദുള്ള അൻസാരി. ഇങ്ങനെയുള്ള വിവിധ പണ്ഡിതന്മാർ അവരുടെ രചനകളിൽ പോലും ഈ ഒരു തരത്തിലുള്ള സൂഫി തഫ്സീറുകളിൽ പോലും ജിഹാദ് വിശദീകരിക്കുന്ന ഭാഗങ്ങളിൽ അവിടുത്തെ ഒരു സൈനിക സായുധപരമായ ജിഹാദിന് കൂടുതൽ വിശദീകരണം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമുക്ക് ഒരുപക്ഷെ തഫ്സീറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ പണ്ഡിതന്മാരുടെ പേര് പരാമർശിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇമാം ഗസാലിയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ ഇഹ്യാഉലുമുദ്ദീനില് ഇഹ്യാഉലുദ്ദീൻ എന്ന് പറയുമ്പോൾ അതിലെ ദാറുൽ ഫിക്ർ എന്ന് പറയുന്ന ദമസ്കസിലെ ആ പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഇഹ്യാഉലുമുദ്ദീനിലെ വോളിയം 4-ാമത്തെ ഭാഗത്തിൽ അദ്ദേഹം ജിഹാദിനെ കുറിച്ചും ഷഹാദത്തിനെ കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ആ ഭാഗത്ത് തന്നെ അദ്ദേഹം പറയുന്നത് ഒരു യുദ്ധ മുന്നണിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ഭയപ്പെട്ട് ഓടുന്ന ആളെ അദ്ദേഹം മുനാഫിഖ് എന്ന് പറയുന്ന ഒരു തട്ടിലാണ് പെടുത്തുന്നത്. എന്ന് വെച്ചാൽ അത് ഷഹാദത്തിൽ നിന്നുള്ള ജിഹാദിൽ നിന്നുള്ള പിന്തിരിഞ്ഞോട്ടമായിട്ടാണ് ഇയാലുദ്ദീനിൽ ഇമാം ഗസാലി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്നു അറബി ഒരുപക്ഷെ തസവുഫിന്റെ ചരിത്രത്തിൽ, സൂഫി സ്റ്റഡീസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാദ നായകനായ ഒരു പണ്ഡിതനാണ് ഇബ്നു അറബി. അഷേഖുൽ അക്ബർ എന്നാണ് അദ്ദേഹത്തെ തുർക്കി സെൻട്രൽ ഏഷ്യൻ ഭാഗത്തുള്ള ആൾക്കാർ വിളിക്കുക. ഒരുപക്ഷെ സൂഫി സ്റ്റഡീസിൽ ഫിലോസഫിക്കൽ സൂഫി അല്ലെങ്കിൽ സൂഫി ഫിലോസഫി എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെന്റ് ഒരു ഭാഗത്താണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താറ്. അദ്ദേഹത്തിന്റെ വഹദത്തുൽ വജൂദുമായിട്ടുള്ള ചർച്ചകൾ, അൽ ഇൻസാനുൽ കാമിൽ ദ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ചർച്ചകളിലൂടെ മാത്രമാണ് ഇബ്നു അറബിയെ പുതുലോകം പരിചയപ്പെടുന്നത്. പക്ഷെ എന്നാൽ അതേ ഇബ്നു അറബി തന്നെ അദ്ദേഹത്തിന്റെ അൽ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന രചനയിൽ അള്ളാഹുവിന്റെ വലി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മുജാഹിദുകളാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സായുധ ജിഹാദ് നടത്തുന്നതിന്റെ ഒരു പ്രാധാന്യത്തെയും അദ്ദേഹം അൽ ഫുതുഹാത്തുൽ മക്കയിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ സർഹിന്ദി, സയ്യിദ് അഹമ്മദ് സർഹിന്ദി, നമുക്കെല്ലാവർക്കും പരിചയമുള്ള മുജദ്ദിദെ അൽഫസാനി എന്ന് വിളിക്കപ്പെടുന്ന, അക്ബർ ഉണ്ടാക്കിയെടുത്ത ദീനെ ഇലാഹി എന്ന് പറയുന്ന പുതിയ ഒരു മത ഒരു സിന്തസിസിനെ ശക്തമായ സമരത്തിലൂടെയും ശക്തമായ പ്രതിരോധത്തിലൂടെയും ഇല്ലാതാക്കി കളഞ്ഞ സയ്യിദ് അഹമ്മദ് സർഹിന്ദി, അദ്ദേഹവും ഈ ഒരു തരത്തിൽ മുജാഹിദിന്റെ അതുപോലെ തന്നെ സായുധപരമായ ജിഹാദിന്റെ ഒരു ആവശ്യകത എടുത്തു പറയുന്നത് കാണുവാൻ കഴിയും. അദ്ദേഹം തന്നെ പ്രധാനമായി എടുത്തു പറയുന്നത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് സായുധപരമായ ജിഹാദ്, അത് ഒഴിവാക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു വിശദീകരണം അദ്ദേഹം അതിൽ നടത്തുന്നത് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതൻ ഷാബുലിദ ദഹ്ലവി, ഈ പറയുന്ന പണ്ഡിതന്മാർക്കെല്ലാം
അവരുടെ അവരവരുടെ കാലത്തെ പൊളിറ്റിക്കൽ ഫിലോസഫിയിലും അതുപോലെ തന്നെ ആ ഒരു അവരവരുടെ കാലത്തെ മത രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തമായ റോളും ഉണ്ടായിരുന്നവരാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഗസ്സാലി സെൽജൂക്കിയൻ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന രചന എഴുതിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾക്കും അവിടെ ഉണ്ടായിരുന്ന രാജകുമാർമാർക്കും അതുപോലത്തെ റോയൽ ഫാമിലികൾക്കും അധികാരത്തിലുണ്ടായിരുന്ന വിവിധ ആൾക്കാരെയും ഉപദേശിച്ചുകൊണ്ട് എങ്ങനെ ഭരണം കൊണ്ടുപോകണം എന്ന് വിശദീകരിക്കുന്ന കിതാബ് എഴുതിയ ആളാണ് ഇമാം ഗസ്സാലി. അതിന്റെ പേരാണ് നസീഹത്തുൽ മുലൂക്ക്, ഭരണാധികാരികൾക്കുള്ള പൊളിറ്റിക്കൽ കൗൺസിലിംഗ് എന്ന രീതിയിലൊക്കെ അത് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്നു അറബിയുടെ തന്നെ ചിന്തകളാണ് ഉസ്മാനിയ ഖിലാഫത്തിന് ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ലെജിറ്റിമസി പോലും കൊടുത്തത്. അതായത് തുർക്കികൾ എന്നത് അറബികളല്ല. നമുക്കറിയാം അയ്മത്തു മിൻ ഖുറൈഷ് ഖലീഫമാരാവണമെങ്കിൽ അത് ഖുറൈഷി വംശത്തിലാവണം എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ മറ പിടിച്ചുകൊണ്ട് തുർക്കികളായ ഇവർക്ക് ഖുലഫാക്കളാവാൻ ഖലീഫമാരാവാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു തിയോളജിക്കൽ ഡിബേറ്റ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇബ്നു അറബി ഖിലാഫത്തുള്ള അതായത് ഖിലാഫത്തു റസൂലില്ല എന്ന ആശയത്തിൽ നിന്നാണല്ലോ അത് ഖുറൈഷിയുമായി ബന്ധപ്പെടുന്നത്. ഇബ്നു അറബി അതിന് ഖിലാഫത്തുള്ള എന്ന് പറയുന്ന ഒരു വിശദീകരണം തരികയും എല്ലാവരും അള്ളാഹുവിന്റെ ഖലീഫമാരാണ് അപ്പോൾ അത് പ്രവാചകന്റെയും ഖലീഫമാരാവും എന്ന് പറയുന്ന ഒരു വിശദീകരണം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ പിന്നീട് അത് വിശദീകരിക്കുകയും ആ ഒരു പവർ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് സലീം ഒന്നാമൻ മുഴുവൻ ഇസ്ലാമിക ലോകത്തിനെയും ഖലീഫയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അത്രത്തോളം ഉസ്മാനികളുടെ ഖിലാഫത്ത് പ്രഖ്യാപനത്തിൽ പോലും ഇബ്നു അറബിയുടെ ചിന്തകളുടെ സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത്. അതേ ഇബ്നു അറബി തന്നെയാണ് സായുധ ജിഹാദിനുള്ള ഒരു ആവശ്യകതയെ അൽ ഫുത്തുഹാത്തുൽ മക്കിയിൽ വിശദീകരിക്കുന്നത്. സർഹിന്ദിനെ കുറിച്ചും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അദ്ദേഹം ഈ അവരുടെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ദീനെ ഇലാഹിയെ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൂത്തെറിഞ്ഞ ആളാണ് സർഹിന്ദി. അദ്ദേഹവും കൂടിയാണ് പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യൽ അത് ഇസ്ലാമിന്റെ ദീനിന്റെ തന്നെ പ്രധാന ഭാഗമായി അദ്ദേഹം എണ്ണുന്നത്. അതുപോലെ തന്നെ ഷാവുലിദ ദഹലവി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുൽ ബാലിഗയിലും ഇത് കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹുജ്ജത്തുൽ ബാലിഗയിലും ജിഹാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് സായുധ ജിഹാദിനെ തന്നെയാണ് അദ്ദേഹം അതിൽ കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതേ ഷാവുലിദ ദഹലവിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ. അതായത് ഞാൻ ഈ പറയുമ്പോൾ സായുധ ജിഹാദ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് ആണ്, ഒരു രാഷ്ട്രീയ വ്യവഹാരമാണ്. ഇതേ പണ്ഡിതന്മാർ തന്നെ അവരവരുടെ കാലത്തെ ഭരണകർത്താക്കളെയും ഭരണകൂടങ്ങളെയും താങ്ങി നിർത്തുവാനും സംരക്ഷിച്ചു നിർത്തുവാനും വേണ്ട രീതിയിലുള്ള സൽഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയവരാണ്. ഷാവുർദ ദഹലവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ജാട്ട് മറാഠ ട്രൈബുകൾ ഗോത്രങ്ങൾ മുഗൾ ഡൈനാസ്റ്റിയെ ഔറംഗസേബ് ആലംഗീറിന് ശേഷം ഈ മുഗൾ ഡൈനാസ്റ്റിയെ അറ്റാക്ക് ചെയ്യുവാനുള്ള പശ്ചാത്തലത്തിൽ അഹമ്മദ് ഷാ ദുറാനി എന്ന് പറയുന്ന അഫ്ഗാനി ദുറാനി ഡൈനാസ്റ്റിയുടെ സ്ഥാപകനെ ഇന്ത്യയിലേക്ക് കത്തയച്ച് വിളിച്ചു വരുത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ഈ മുഗൾ ഡൈനാസ്റ്റിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ വിഭാഗത്തെ പരാജയപ്പെടുത്തി അവരിൽ നിന്ന് അധികാരം തിരിച്ചു പിടിക്കുകയും എന്നിട്ട് മുഗൾ ഡൈനാസ്റ്റിക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്ത ചരിത്രമാണ് ദുറാനിയുടെ ചരിത്രം, അല്ലെങ്കിൽ അഹമ്മദ് ഷാ അബ്ദാലി എന്നോ അഹമ്മദ് ഷാ ദുറാനി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഇദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയതിൽ പ്രധാനപ്പെട്ട പണ്ഡിതൻ ഷാവുലിദ ദഹലവിയും കൂടിയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ജിഹാദിന്റെ ഒരു ഡൈമെൻഷനും കൂടി ഷാവുലിദ ദഹലവി വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ ഭാഗത്തെ ഹിറാത്ത് അടക്കമുള്ള അഫ്ഗാനിസ്ഥാന്റെ പ്രധാന ഭാഗമാണ് ഹിറാത്ത് എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നാഗരികതകളുടെ അധികാരത്തിന്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ കേന്ദ്രവും കൂടിയാണ് ഹിറാത്ത് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഖ്വാജ അബ്ദുള്ള അൻസാരി. അദ്ദേഹത്തിന് റസായിൽ എന്ന് വിളിക്കപ്പെടുന്ന രചനകളുണ്ട്, വേറെയും പല രചനകളുമുണ്ട്. അദ്ദേഹത്തിന്റെ കത്തുകളുടെ ഒരു സമാഹാരമാണ് റസായിൽ. ഈ കത്തെന്ന് പറയുന്നത് ഒരു പാംലറ്റ് പോലെയാണ്, ലഘു ബുക്കുകളാണ്. അതിൽ അദ്ദേഹം ജിഹാദിന് ഒരു മൂന്ന് തരത്തിലുള്ള ആസ്പെക്റ്റുകൾ ഒരു വ്യൂ അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുവിനെതിരെ പോരാടുക എന്നത്
ജിഹാദായി അദ്ദേഹം കൗണ്ട് ചെയ്യുന്നു, എണ്ണുന്നു. രണ്ടാമത് സ്വന്തം നഫ്സിനെതിരെയുള്ള മുജാഹിദത്തു നഫ്സ് എന്ന് നമ്മൾ സാധാരണ സൂഫി സ്റ്റഡീസിൽ പൊതുവെ പറയപ്പെടുന്ന ആ ഒരു പദത്തെയും അദ്ദേഹം ജിഹാദിന്റെ ഭാഗമായി എണ്ണുന്നു. മൂന്നാമത് ഷെയ്ത്താനെതിരെയുള്ള ജിഹാദ്, അതൊരു മറ്റൊന്നായി പ്രത്യേകം അദ്ദേഹം എണ്ണുന്നത് കാണുവാൻ കഴിയും. അതായത് ഞാൻ ഈ പറയുന്നത് സൂഫി പണ്ഡിതന്മാർ ഈ മധ്യകാലഘട്ടത്തിൽ തന്നെ ക്ലാസിക്കൽ യുഗത്തിൽ തന്നെ അവരവരുടെ രചനകളിൽ തസവുഫിന്റെ വിശദീകരണം പറയുന്ന ഭാഗത്ത് തന്നെ സായുധ ജിഹാദ് വളരെ അനിവാര്യമാണ് എന്ന് തന്നെ അവരുടെ രചനകളിൽ എഴുതിയത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ തന്നെ മറ്റൊരു നാംബുലുസ് കേന്ദ്രീകരിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അബ്ദുൽ ഗനി നാംബുലുസി. അദ്ദേഹത്തിന്റെ ബയാനുൽ ജിഹാദ് ലി അഹ്ലിൽ വിദാദ് എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം ജിഹാദുൽ അക്ബർ എന്നും അൽ ജിഹാദുൽ അസ്ഗർ എന്നും വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂഫികളുടെ ഒരു പൊതുവായ രീതിയാണ് ആ നമുക്കറിയാവുന്ന ആ റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇനി ജിഹാദുൽ അക്ബറിലേക്കാണ് പോകുന്നത് പറയുന്ന ആ വിശദീകരണം പറഞ്ഞുകൊണ്ട് സ്വന്തത്തോടുള്ള ജിഹാദ് വലിയ ജിഹാദാണെന്നും ശത്രുവിനോടുള്ള ജിഹാദ് അത് ചെറുതാണെന്നും, അതായത് ചെറുതാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ സൂഫികൾ അത് ഏറ്റെടുക്കാനുള്ള കാരണം അത് ശത്രുവിനോട് വല്ലപ്പോഴുമാണ് യുദ്ധം ചെയ്യുക, സ്വന്തത്തോട് നിരന്തരം യുദ്ധം ചെയ്യേണ്ടി വരും എന്നതുകൊണ്ടാണ് അതിനെ അൽ അക്ബർ എന്ന് സൂഫികൾ വിശദീകരിക്കുന്നത്. ഇവിടെ ആ വിശദീകരണത്തിന്റെ ഇടയിൽ പോലും ഷെയ്ഖ് അബ്ദുൽ ഗനി നാംബുലുസി അദ്ദേഹം ശത്രുവിനോടുള്ള യുദ്ധത്തെ പ്രധാന ഭാഗമായി എണ്ണുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തന്നെ നിരവധി രചനകളിലൂടെ സായുധ ജിഹാദിന്റെ ആവശ്യകതയെ ഊന്നി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതല്ലാതെ തന്നെ നിരവധി പണ്ഡിതന്മാർ വേറെയുമുണ്ട്. അബുൽ ഖാസിം കുഷേരി നിഷാപൂരി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ലതായിഫുൽ ഇഷാറാത്ത് എന്ന് പറയുന്ന തഫ്സീറിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റസായിലും ഈ അവിടുത്തെ ജിഹാദിന്റെ ഒരു ആവശ്യകതയെ ഊന്നി പറയുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന ഷെയ്ഖ് മൈബൂദി അദ്ദേഹത്തിന്റെ കഷ്ഫുൽ അസ്രാർ എന്ന് പറയുന്ന രചനയിലും ഇതേപോലെ തന്നെ ഒരു സായുധ ജിഹാദിന്റെ ആവശ്യകതയും അത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെയും കൂടുതൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഷെയ്ഖ് അതിൽ ഏറ്റവും പ്രധാനമായി പരാമർശിക്കേണ്ട ഒരു പണ്ഡിതനാണ് നമുക്കറിയാവുന്നതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹത്തിന്റെ ഫതഹുർ റബ്ബാനിയിൽ അദ്ദേഹം രണ്ട് തരത്തിലുള്ള ജിഹാദിനെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് പോലെ ഒന്ന് ഇന്നർ ജിഹാദും, അതായത് ഇന്നർ സെൽഫിനോടുള്ള നമ്മുടെ മനസ്സിനോടും നമ്മുടെ സ്വന്തം ശരീരത്തിനോടുമുള്ള ജിഹാദ്, മറ്റൊന്നത് ഔട്ടർ ജിഹാദ് എന്ന് പറയുന്ന പൊതുവായ ശത്രുവിന് എതിരെയുള്ള ജിഹാദ് എന്ന രീതിയിലും അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹവും ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഫതഹുർ റബ്ബാനിയിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതല്ലാതെ തന്നെ ഷെയ്ഖ് അർസലാൻ ദിമിഷ്കിനെ പോലുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ അബുൽ ഹസൻ ഷാദിലിനെ പോലുള്ള പണ്ഡിതന്മാർ ഈ ക്രുസേഡ് യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധം തീർക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. മംഗോൾ ഇൻവേഷനെതിരെ ശക്തമായി പോരാടിയ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക്, സെൻട്രൽ ഏഷ്യൻ തുർക്കിക് റീജിയനിലുള്ള മുസ്ലിങ്ങൾക്ക് പ്രചോദനം നൽകിയ പണ്ഡിതനാണ് നജ്മുദ്ദീൻ അൽ കുബ്ര എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ. അതുപോലെ തന്നെ 1453 ഇസ്താംബൂൾ പിടിച്ചെടുക്കുന്ന ഇസ്താംബൂൾ, അതായത് 1450 ഫത്ത് 450 എന്ന് വിളിക്കപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കലിൽ അതിന്റെ പ്രധാന റോള് വഹിച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് അഖ്ഷംസുദ്ദീൻ എന്ന് വിളിക്കുന്ന സുൽത്താൻ മുഹമ്മദ് ഫാത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേശകനായ സൂഫി പണ്ഡിതൻ. ഇങ്ങനെ നിരവധി ചരിത്രങ്ങളിലൂടെ നിരവധി പണ്ഡിതന്മാരിലൂടെ നമുക്ക് ഒരു സായുധ ജിഹാദിനുള്ള പ്രേരണ നൽകുകയും അതിന്റെ പേരിൽ നിരവധി രചനകൾ എഴുതുകയും ചെയ്ത പണ്ഡിതന്മാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയിലെ ചില പേരുകൾ മാത്രമേ ഞാൻ പരാമർശിച്ചുള്ളൂ. അത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പേരാണ് സയ്യിദ് അഹമ്മദ് ഷഹീദും ഷാ ഇസ്മായിൽ ഷഹീദിന്റെയും ചരിത്രം. നിങ്ങൾ ബറേൽവി ഭാഗത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടമുഖം തീർത്ത വിഭാഗമാണ്, ഗ്രൂപ്പാണ് സയ്യിദ് അഹമ്മദ് ഷഹീദും ഷാ ഇസ്മായിൽ ഷഹീദും. ഈ ഷാ ഇസ്മായിൽ ഷഹീദ് എന്ന് വിളിക്കപ്പെടുന്ന ആൾ അദ്ദേഹം ഷാവുർദ ദഹ്ലവിയുടെ പൗത്രനാണ്, പേരക്കുട്ടിയാണ്. 1779 ജനിച്ച് 1831 മരണമടയുന്ന അല്ലെങ്കിൽ ഷഹീദാവുന്ന അദ്ദേഹവും, അതുപോലെ തന്നെ അദ്ദേഹം ഒരു പണ്ഡിതനായും സയ്യിദ് അഹമ്മദ് ഷഹീദ് ഒരു പൊളിറ്റിക്കൽ ലീഡറായി നിന്ന ഒരു ചരിത്രമാണ്
ഈ അതായത് പഷ്തൂൺ ഏരിയയിലെ പാകിസ്ഥാൻ പെഷവാർ സിന്ധ് ഭാഗത്തെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇവരുടെ ചരിത്രം. തുറീഖ മുഹമ്മദിയ എന്ന പേരിലാണ് അവർ അവരുടെ സംഘടനയെ കൊണ്ടുപോയത്. എന്നാൽ പോലും ഷാ ഇസ്മായിൽ ഷഹീദ് നക്ഷബന്ദി തുറീഖത്തിന്റെ ഒരു ഷെയ്ഖും കൂടിയായിരുന്നു. അതായത് ഷാഗിർദ ദഹലവിയും സർഹിന്ദിയും എല്ലാം നക്ഷബന്ദി തുറീഖത്തിന്റെ ഷെയ്ഖന്മാരായിരുന്നു അവരവരുടെ കാലങ്ങളിൽ. ഇവരും ഇദ്ദേഹവും ഷാ ഇസ്മായിൽ ഷഹീദും നക്ഷബന്ദി തുറീഖത്തിന്റെ ഷെയ്ഖും കൂടിയായിരുന്നു. ഈ ഈ തുറീഖത്തിൽ നിന്ന് തന്നെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ ജിഹാദിന് ചെയ്യുകയും ചെയ്തത്. അവസാനം സിഖുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ചേർന്നുകൊണ്ട് ഇവരെ പരാജയപ്പെടുത്തുകയും ഇവരാ യുദ്ധത്തിൽ മരണപ്പെടുകയുമാണ് സംഭവിക്കുന്നത്. ഇതാണ് നോർത്ത് ഇന്ത്യൻ ഭാഗത്തെ പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതന്മാരുടെ സായുധ ജിഹാദിന്റെ സംഭവം. അതുപോലെ തന്നെ ഹാജി ഷരിയത്തുള്ള ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഹാജി ഷരിയത്തുള്ള, അദ്ദേഹത്തിനും ഈ ഒരു ഓറിയന്റേഷൻ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ തന്നെ കൊച്ചു കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആദ്യമായ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. അദ്ദേഹത്തിന്റെ തഹ്രീദിലൂടെ, തഹ്രീദുൽ അഹ്ലുൽ ഈമാൻ അല അബ്ദ അല അല അബ്ദത്തി സുൽബാൻ എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം ഈ ഒരു വിശദീകരണം കൂടുതൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ആ ഒരു വിശദീകരണത്തിലൂടെ ഇദ്ദേഹം അവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള ഹിന്ദു ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യകതയെ പറയുന്നതാണ് തഹ്രീദ് എന്ന് പറയുന്ന രചന. അദ്ദേഹത്തിന്റെ പുത്രൻ ഷാ അബ്ദുൽ അസീസും അബ്ദുൽ അസീസും ഷെയ്ഖ് അബ്ദുൽ അസീസും അദ്ദേഹത്തിന്റെ പൗത്രൻ ഷെയ്ഖ് മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും തുഹഫത്ത് എഴുതിയ ആളും ഒരേ സമയം തന്നെ പോർച്ചുഗീസ് ആർമിക്കെതിരെ മുസ്ലിങ്ങൾ ഹിന്ദു ഭരണാധികാരിയുടെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട ചരിത്രമാണ് നമുക്ക് ഇവരുടെ രചനയിൽ കൂടി കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചാലിയം യുദ്ധം പശ്ചാത്തലത്തിൽ ഖാളി മുഹമ്മദിന്റെ സമരാഹ്വാനം, അദ്ദേഹവും തരീഖത്തുമായി ബന്ധപ്പെട്ട ചരിത്രമാണുള്ളത്. മറ്റൊന്ന് നമുക്ക് തന്നെ അറിയാവുന്ന മമ്പുറം തങ്ങന്മാരുടെ ചരിത്രം. നമുക്കറിയാം മമ്പുറം തങ്ങന്മാർ വാപ്പ ഷെയ്ഖ് അതുപോലെ സയ്യിദ് അലവി തങ്ങളും മകൻ ഫസൽ പൂക്കോയ തങ്ങളുടെയും ചരിത്രം. ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന, അവർക്കെതിരെ ഒരു അധിനിവേശ വിരുദ്ധ വികാരം അല്ലെങ്കിൽ ആ വിചാരവും വികാരവും ഒരുപോലെ നന്നാക്കി കൊടുക്കുന്ന പണ്ഡിതന്മാരായിട്ടാണ് നമുക്ക് അവരെ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. പിന്നീട് ഉസ്മാനിയ ഖിലാഫത്തിന് തന്നെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററിൽ ഒരാളായി മാറുന്ന ചരിത്രവും നമുക്ക് മമ്പുറം തങ്ങളുടെ ഫസൽ പൂക്കോയ തങ്ങളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആലി മുസ്ലിയാരും വാരിൻ കുന്നത്ത് കുഞ്ഞമ്മദാജിയുടെയും ചരിത്രം ഇതേ സൂഫി തുരീക്കത്തുകളുടെ ചരിത്രം കൂടിയാണ്. അത് കാദിരി തുരീക്കത്തുമായി തന്നെ ബന്ധമുള്ളവരായിരുന്നു അവർ എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ മമ്പുറം തങ്ങന്മാർ കാദിരി തുരീക്കത്തിന്റെ സബ്രാഞ്ചായ ബാലവിയ തുരീക്കത്തിന്റെ ഭാഗമായിരുന്നു. ചിഷ്തി തുരീക്കത്തുമായി ബന്ധമുള്ളവരായിരുന്നു ഈ മഖ്ദൂമുമാർ. അങ്ങനെ ഈ തുരീക്കത്തുകളുടെ അതിൽ നിന്ന് തന്നെ ഊർജം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രവും കൂടി നമുക്ക് ഇവരുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇത്രയും പേരുകളും ഈ ചരിത്ര നിമിഷങ്ങളും പരാമർശിച്ചത് സൂഫി എന്ന് വിളിക്കുന്നത് ലൗകികമായ യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ആൾക്കാർ എന്ന് പറയുന്ന ആ വായനയെ, അല്ലെങ്കിൽ ആ ഒരു ചരിത്ര വായന വളരെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു ആശയം നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ എൻ്റെ രചനയിൽ ഞാൻ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളും സൂഫികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനീതിക്കെതിരെ സംസാരിച്ച പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരുടെ ചർച്ച അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്കൽ ഫിലോസഫി, ഖിലാഫത്ത് പോലുള്ള കാഴ്ചപ്പാടുകൾ സംസാരിച്ച ഇബ്നു അറബിയെയും ആധുനിക ഇന്ത്യൻ സമൂഹത്തിലെ പണ്ഡിതന്മാരെയും ഞാൻ രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു തരത്തിൽ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് നടത്തിയ സായുധ ജിഹാദിലൂടെയോ ഭൗതിക വ്യവഹാരങ്ങളിലൂടെയോ ഭരണകൂട നിർമ്മിതിയിലോ അല്ലെങ്കിൽ ഭരണകൂട സംരക്ഷണത്തിലോ പല മേഖലകളിൽ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് നടത്തിയ ചരിത്രം സൂഫി പണ്ഡിതന്മാർക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. വിദ്യാർത്ഥികള് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ സൂഫി ആരകളും സൂഫിസവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ഇതിനോട് നിങ്ങൾ സമ്മതിക്കാം. അപ്പോ അതിനുള്ള ഒരു സമയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലേ? ഒരു ചോദ്യമാണുള്ളത്, ഈ ആധുനിക കാലഘട്ടത്തില് സൂഫികളുടെ സാവിധ ജിഹാദുമായി ബന്ധപ്പെട്ട വല്ല പ്രവർത്തനങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ടോ? അതും ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ സൂഫികളുടെ സാവിധ ജിഹാദുമായി ബന്ധപ്പെട്ട വല്ല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? അതിന് ഒരു ഉദാഹരണമാണ് തരണം. ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, കുറച്ചു കാലം മുമ്പ് വരെ ഈ തുർക്ക്മെനിസ്ഥാൻ ഭാഗത്ത്, ഇവിടെ സിൻജിയാങ് ഏരിയയിലുള്ള ഭാഗത്തൊക്കെയും അവിടുത്തെ ചൈനീസ് ഭരണകൂടത്തിനെതിരെ മുസ്ലിങ്ങളെ നയിച്ചത് അവിടെ സൂഫി ഓറിയന്റേഷൻമാരായിരുന്നു. അതുപോലെ തന്നെ ചെച്ചിനിയയിലെ ദാഗിസ്ഥാൻ ഭാഗത്തും പോരാടാൻ ഇമാം ഷാമിനെ പോലുള്ള പണ്ഡിതന്മാരായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പേര് പറയാൻ വിട്ടുപോയ തന്നെ അറിയാവുന്ന സലൂസി സിൽസിലയുടെ പ്രധാനപ്പെട്ട നേതാവ് ഉമറുൽ മുഖ്താർ 1935 അദ്ദേഹം ആ ഒരു സമയത്താണ് അദ്ദേഹം ഷഹീദാവുന്നത്. ഒരു ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു തരത്തിൽ പല സംഘടനകളും പൊളിറ്റിക്കലി ഓറിയന്റേഷൻ ഉള്ള മൂവ്മെന്റുകളായി പരിവർത്തിക്കപ്പെട്ടു. പ്രത്യേകിച്ച് തുർക്കി പോലുള്ള ഭാഗങ്ങളിൽ ഇന്നത്തെ എ കെ പാർട്ടിയുടെ തന്നെ രൂപീകരണത്തിലേക്ക് നയിച്ചത് നക്ഷബന്ദി തുരക്കത്തിന്റെ ഷെയ്ഖായ ഷെയ്ഖ് സാഹിദ് കൊത്കു ആണ്. അദ്ദേഹമാണ് എ കെ പാർട്ടിയുടെ രൂപ, അതായത് ഒരു മിലിറ്ററി ആക്ഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് പല സംഘടനകളും അതത് രാഷ്ട്രങ്ങളിൽ മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ പോലെ മറ്റൊരു ഉദാഹരണമാണ് സുഡാനിലെ ചരിത്രം. അവിടെ മഹദിയ മൂവ്മെന്റ് ശക്തമായിരുന്നു. അതേ മഹദിയ മൂവ്മെന്റിന്റെ തന്നെ പൗത്രനാണ് ഈ കഴിഞ്ഞ വർഷം മരിച്ച സാദിഖുൽ മഹദി. അദ്ദേഹം രണ്ടു വട്ടം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അതായത് പല സൂഫി ത്വരീഖത്തുകളും ഒരു മിലിറ്ററി ആക്ഷനിൽ നിന്ന് മാറി, കാരണം ചരിത്രം മാറുന്നു, കാലം മാറുന്നു, അധിനിവേശം മാറുന്നു, ഭാഗത്ത് മറ്റൊരു ഭരണകൂടം രൂപപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെ അവരും ആ സൂഫി ത്വരീഖത്തുകളും കാലം അനുസരിച്ചുകൊണ്ട് അവരുടെയും പ്രവർത്തനങ്ങളെ രീതികൾ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നജമുദ്ദീൻ അർബക്കാനെ തന്നെ വിളിച്ചിരുത്തിക്കൊണ്ട് ഷെയ്ഖ് സാദ് കോത്കു എന്ന് വിളിക്കപ്പെടുന്ന നക്ഷബന്ദി ത്വരീഖത്തിന്റെ ബ്രാഞ്ചായ ഇഷ്കന്ദർ പാഷ വിഭാഗത്തിന്റെ ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹം വിളിച്ചിരുത്തിക്കൊണ്ട് മില്ലി ഗോരുഷ് നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെന്റിന്റെ രൂപീകരണത്തിന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ മുസ്ലിം പാർട്ടികൾ തുർക്കിയിൽ ഉണ്ടാവുന്നത്. അതിൽ നിന്ന് സ്പ്ലിറ്റ് ആയതാണ് എ കെ പാർട്ടി. എ കെ പാർട്ടിയുടെ ഫൗണ്ടേഴ്സിൽ ഒരാൾ പോലും സൂഫി ഓറിയന്റേഷൻ ഉള്ള ആൾക്കാരാണ്. എർദോഗാൻ പോലും ജയൽ സായദ് കോത്കുവിന്റെ പ്രധാനപ്പെട്ട ഓഡിയൻസിൽ ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അതിനൊരു രീതി മാറുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം ഇന്റേണൽ കോൺഫ്ലിക്ട് എന്നല്ലാതെ ഒരു അധിനിവേശ വിരുദ്ധ സാഹചര്യം ഇപ്പോൾ പൊതുവെ കുറവാണല്ലോ. പൊതുവെ മുസ്ലിം നാടുകളിൽ ഉണ്ടായിരുന്ന ഭാഗത്താണ് ഇങ്ങനെ ഒരു ഒരു മിലിറ്ററി ആക്ഷന് ഇവർക്ക് നേതൃത്വം കൊടുത്തിയ ഒരു ചരിത്ര പശ്ചാത്തലം ഉള്ളത്. ഇപ്പൊ ഈ ത്വരീഖത്തുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ആധുനിക ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്,
അതുപോലെ തന്നെ ഈ തമിഴ്നാട് മധുജിയുടെ രചനകളിൽ കാണുന്നത് അൽ ജമാഅത്ത്, ഒരു ആഗോളതലത്തിലുള്ള കേന്ദ്ര നേതൃത്വം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ചിന്താരീതികളാണ് പോകുന്നത്. അതിൽ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം സ്വാധീനം സെയ്ദ് മൗദൂദിക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ? മൗലാന മൗദൂദി തന്നെ ചിഷ്തി ത്വരീഖത്തിന്റെ സബ് ബ്രാഞ്ച് ആയ മൗദൂദിയ ത്വരീഖത്തിന്റെ കുടുംബത്തിൽ പിറന്ന ആളാണ്. അതായത് ഷെയ്ഖ് മൗദൂദ് ചിഷ്തി എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഇന്ത്യയിൽ തന്നെ മുൻകാലങ്ങൾ വന്നിട്ടുണ്ട്, 12-ാം നൂറ്റാണ്ടിൽ. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സണ്ണിൽ ഒരാളാണ് ഷെയ്ഖ് അബുല്ലാല മൗദൂദി എന്ന് വിളിക്കപ്പെടുന്ന 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ആൾ. അദ്ദേഹത്തിന്റെ പേരാണ് മൗദൂദി സാഹിബിന്റെ വാപ്പ മകൻ ഇട്ടുകൊടുത്തത്. കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ ചിഷ്തി മൗദൂദി ത്വരീഖത്തിന്റെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഷെയ്ഖ് അഹമ്മദ് ഹസൻ പോലും നിസാമുദ്ദീൻ ദർഗയുമായി നല്ല ബന്ധം സൂക്ഷിച്ച ആളായിരുന്നു. ഇത് മൗദൂദി സാഹിബിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് മൗദൂദി സാഹിബിനെ ഒരു സംഘടനാ തലത്തിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നു, ജമാഅത്ത് രൂപീകരിക്കുന്നു. പക്ഷേ മൗലാന മൗദൂദി തസവുഫിനെ എങ്ങനെ കാണണം എന്ന് പറയുന്ന ഒരു നിരീക്ഷണം പങ്കുവെക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം മൂന്ന് തരത്തിൽ സൂഫി ഓർഡറുകളെ, ധാരകളെ വേർതിരിക്കുന്നുണ്ട്. ഒന്നാമത്, നമ്മൾ വളരെ തീർച്ചയായും നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട പണ്ഡിതന്മാർ എന്ന ഒരു വിഭാഗത്തെയുണ്ട്. അത് ഇബ്രാഹിമിന് അദ്ദേഹം പോലുള്ള, ഞാൻ നേരത്തെ പരാമർശിച്ച പണ്ഡിതന്മാർ, അബ്ദുൽ ഖാദർ ജീലാനി അടക്കമുള്ള പണ്ഡിതന്മാരുടെ ആ ഒരു ചിന്തകളെയും ശിക്ഷണങ്ങളെയും പഠനങ്ങളെയും രചനകളെയൊക്കെ നമ്മൾ തീർച്ചയായും ഫോളോ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ വിഭാഗത്തെ അദ്ദേഹം എണ്ണുന്നത് ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്യേണ്ട ഒരു വിഭാഗം. അതായത് ഒരേ സമയം ചില അവരുടെ ഒരു തർബിയത്തി വിഷയങ്ങളൊക്കെ സ്വീകരിക്കാമെങ്കിൽ പോലും ഒരു അവരുടെ ചിന്തകളിലെ കാടുകയറ്റങ്ങൾ പലപ്പോഴും ശരിയല്ലാത്ത രീതിയിൽ പോകുന്നത് കൊണ്ട് ക്രിട്ടിക്കലായി സമീപിക്കേണ്ടവരാണ് എന്ന രീതിയിൽ അദ്ദേഹം ചില സൂഫി സ്കോളേഴ്സിനെ എണ്ണുന്നുണ്ട്. മൂന്നാമത്, ഒരു കാരണവശാലും പിന്തുടരാൻ പാടില്ല എന്ന് പറയുന്ന സൂഫി ധാരകൾ ഒരുപാടുണ്ട്. അതിനെ ബേഷറ സൂഫി ധാരകൾ എന്നാണ് പറയുക. ഈ കാര്യങ്ങളൊക്കെ മൗദൂദി സാഹിബിന്റെ വിഷയങ്ങളല്ല, ബാഷറ, അതായത് സൂഫി അനുസൃത ശരീഅത്ത് അനുസൃതമായ സൂഫി ധാരകളെന്നും ശരീഅത്തിന് വിരുദ്ധമായ ബേഷറ സൂഫി ധാരകളെന്നുമുള്ള വേർതിരിവിനെ കുറിച്ച് എന്റെ രചനയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശദീകരണങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിൽ മൂന്ന് തരത്തിൽ മൗലാന മൗദൂദി തന്നെ തസവുഫിനെ, സൂഫി ധാരകളെ വേർതിരിച്ച് പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ ജീവിതം പോലും അവിടെ ഉണ്ടായിരുന്ന പല സൂഫി സംഘടനകളുമായും ആ ഓറിയന്റേഷനുള്ള പണ്ഡിതന്മാരുമായി നല്ല ബന്ധം സൂക്ഷിച്ച ആളും കൂടിയായിരുന്നു മൗലാന മൗദൂദി. മൗലാന മൗദൂദിയുടെ തജ്ദീദോ ഇഹ്യാ ഉദ്ദീൻ എന്ന് പറയുന്ന രചന, നവോത്ഥാന നായകർ എന്ന് എനിക്ക് തോന്നുന്നു ഐ പി എസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ രചനയിൽ മൗലാന മൗദൂദി പ്രധാനമായും തജ്ദീദ് നടത്തിയ പണ്ഡിതന്മാരായി എണ്ണുന്നത് ഇമാം ഗസ്സാലിനെയാണ്, സർഹിന്ദിയാണ്, ഷാവുർദ ദഹ്ലവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ് അഹമ്മദ് ഷഹീദും ഷാ ഇസ്മായിൽ ഷഹീദിനെയൊക്കെ കുറിച്ചാണ്. അതായത് സൂഫികളെന്ന് ലോകം മുഴുവൻ പരിഗണിക്കുന്ന ഈ പണ്ഡിതന്മാരെയാണ് അതത് കാലഘട്ടത്തിലെ മുജദ്ദിദികൾ എന്ന് പോലും മൗലാന മൗദൂദി പരിഗണിക്കുന്നത്. അപ്പോൾ മൗലാന മൗദൂദിയുടെ അൽജമാ കൺസെപ്റ്റ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സലഫി ഓറിയന്റേഷനുള്ള ഒരു സംഘടന എന്നതിൽ അപ്പുറം മൗലാന മൗദൂദിക്ക് പോലും സൂഫികളുമായിട്ട് നല്ല ബന്ധവും അതിനോട്, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ പോലും, ഇസ്ലാം എന്ന് പറയുന്ന രചനയിൽ പോലും, ഇസ്ലാം അദ്ദേഹത്തിന്റെ ബുക്കിൽ പോലും തസവുഫിലെ ആത്മീയമായ ഉണർവിന് വേണ്ടി അത് തസവുഫ് നല്ലതാണെന്ന് പറയുന്ന ഒരു വിശദീകരണം അദ്ദേഹം അതിൽ പറയുന്ന നമുക്ക് കാണുവാൻ കഴിയും. മബാദിയുൽ ഇസ്ലാം എന്ന് പറയുന്ന അറബി ബുക്കിലാണ് ഞാൻ എന്റെ ഓർമ്മ, അല്ലെ, ഇസ്ലാം മതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ മൗലാന മൗദൂദി പോലും തസവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാട് സൂക്ഷിക്കും. എന്നാൽ അതേ സമയം തന്നെ ചില വിഭാഗങ്ങളോട് ക്രിട്ടിക്കൽ അപ്രോച്ച് കാണിക്കണം, പുലർത്തണം എന്ന് പറഞ്ഞ ആളും കൂടിയാണ് മൗലാന മൗദൂദി. സൂഫികൾ ആത്മീയ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കാൻ നിന്ന് വരുന്ന ഈ കുപ്രചാരണം പറഞ്ഞത് എങ്ങനെയാണ്? അതായത് സൂഫികൾ ആത്മീയ ജീവിതത്തിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നതെന്ന ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് സമൂഹത്തിൽ പടർന്നത്? അത് പടരാൻ കാരണമായത് അവർ തന്നെയാണ്. ചരിത്രപരമായിട്ടുള്ള ഇവരുടെ വളർച്ച,
പ്രാദേശിക സാംസ്കാരിക ചിഹ്നങ്ങൾ, അവരവരുടെ ചിഹ്നങ്ങൾ അത് ഏറ്റെടുക്കുക, ഇസ്ലാമിക മൗലികതയ്ക്കെതിരാവുന്ന ആശയങ്ങൾ അവരുടെ ചിന്തയുടെ ഭാഗമായി സ്വീകരിക്കുക, അദ്വൈതം പോലുള്ള ഷാമാനിസത്തിന്റെ ചില അടയാളങ്ങൾ, അദ്വൈതത്തിന്റെ അടയാളങ്ങൾ, ബുദ്ധമതത്തിന്റെ അടയാളങ്ങൾ, ഈവൻ ക്രിസ്ത്യാനിറ്റിയുടെ ചിന്തകൾ പോലും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവരും എത്തിയിരുന്നു. അപ്പോൾ അതോടുകൂടി പിന്നീട് ഷരിയത്തിന്റെ ഒരു സജീവ സാന്നിധ്യം ജീവിതത്തിൽ നിന്ന് മാറുകയും അതിനോടൊരു അലസത ഉണ്ടാവുകയും പിന്നീട് അതിൽ നിന്ന് വിമുഖത പ്രഖ്യാപിക്കുകയും ഒരു സ്പിരിച്വൽ എക്സ്റ്റസി, ആത്മീയ ഉന്മാദം മാത്രം ലക്ഷ്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനുവേണ്ടി ചരസും കഞ്ചാവും മയക്കുമരുന്നുകളും ഉപയോഗിക്കുകയും വെറും പാട്ടുകൾ മാത്രമാവുകയും, പാട്ടുകൾക്ക് ആദ്യം മൗലാന റൂമി അടക്കമുള്ള വലിയ വലിയ ആൾക്കാർ പാട്ടുകളിൽ പാട്ട് ഉണ്ടാക്കുന്നതും സംഗീതം ആസ്വദിക്കുന്നതും അതുപോലും ശരീരത്തിന്റെ അനുസൃതമാണ് എന്ന് ചിന്തിച്ചവരാണ്. നക്ഷബന്ധി തുരീഖത്ത് ശക്തമായ മ്യൂസിക്കിനോട് വളരെ ക്രിട്ടിക്കൽ അപ്രോച്ച് സ്വീകരിക്കുന്ന വിഭാഗമാണ് നക്ഷബന്ധി തുരീഖത്ത്. ആദ്യകാലങ്ങളിൽ ഡാൻസ് പോലും വേണ്ടാന്ന് പറഞ്ഞവരായിരുന്നു അവർ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ നിന്നൊക്കെ മാറി ഒരു ഉന്മാദം, ആസ്വാദനത്തിലൂടെ മുക്കരബീങ്ങളായി മാറുക, അള്ളാഹുവിന്റെ അടുത്ത് പോവുക, ആസ്വാദനത്തിലൂടെ മജ്ദൂബായി മാറുക എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ചിന്തകളിലേക്ക് മാറിയതോടുകൂടി ഇസ്ലാമിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും അറുത്തു മാറ്റപ്പെടുകയും വെറും വാണ്ടേഴ്സ് ആയി മാറുക, ദർവേഷുകളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതോടുകൂടിയാണ് ഇത്. ഇതിനെ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഇത് കണ്ട് നിരൂപണം ചെയ്ത ആൾക്കാർ ഈ സൂഫികൾ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് എന്നൊക്കെ പറയുന്ന ഒരു വായനയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഓറിയന്റലിസ്റ്റ് സ്കോളേഴ്സ് തസവൂഫിനെ വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതും ഇങ്ങനെയുള്ള വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് സൂഫിസം എന്ന് പറയുന്ന പദാവലി പോലും ഉണ്ടായത്. തസവുഫ് എന്നുള്ളതാണ് ക്ലാസിക്കൽ ഇസ്ലാമിക് ടെക്സ്റ്റുകളിൽ കാണാൻ കഴിയുന്ന പദം. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രപരത, ഒരു ഹിസ്റ്റോറിസിറ്റി ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചോദിച്ചേ, ഇപ്പോ ഈ അൽ ജമാഅത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ സൂഫി തരീഖത്തുകൾ എന്ന വ്യത്യസ്ത ധാരയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ അൽ ജമാഅത്ത് എന്നൊരു സംഗതിയിലേക്ക് പോവാൻ ഇതിന് സാധ്യമാണോ എന്നുള്ളതാണ്. ഇപ്പോ തുർക്കിയിലെ കാര്യം പറഞ്ഞു, തുർക്കിയിലെ തന്നെ ഭിന്നിപ്പുണ്ടായിട്ടാണ് ഇപ്പൊ ഉറുദുഖാനും അറബക്കാനുമായിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഒരു ധാര, ഇത് ആത്മീയത പറയുമ്പോൾ തന്നെ ഇത്തരം ഭിന്നിപ്പുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ടോ? പക്ഷെ അഞ്ചമാത്ത് എന്ന് പറയുന്ന അത്തരം ഒരു സംഗതിയിലല്ല, വൈവിധ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ഏക നേതൃത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത്തരം ചിന്തകൾ ഇത് പങ്കുവെക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത് ഇതിനോട് സലഫികളുടെ സമീപനം എന്താണ്? കാരണം നേരത്തെ പറഞ്ഞല്ലോ ജമാഅത്ത് സലഫി ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് മൗദൂദിയുടെ ഇത് പറഞ്ഞല്ലോ, സലഫികളുടെ ഇതുമായിട്ടുള്ള എന്താ നിലപാട് എന്താണ്? സലഫികളുടെ നിലപാട് പ്രത്യേകം പറയേണ്ടതുണ്ടോ? അതൊരു ചർച്ചയാക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് സൂഫി ധാരകളുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാട് പോപ്പുലർ ആണല്ലോ വളരെ. എന്നാലും ചുരുക്കം ചില പണ്ഡിതന്മാർ മുൻകാല സൂഫികൾ എന്നറിയപ്പെടുന്ന ആൾക്കാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ രചനകൾ റെഫർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത്രയുമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സലഫികളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊന്നത്, ഇവരൊക്കെയും ഓരോ ധാരകളായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതോടുകൂടി അതത് ധാരകളുടെ സംരക്ഷണം, അതത് ധാരകളുടെ പ്രിസർവേഷൻ, അതത് ധാരകളുമായി ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനം ഒരു രീതിയിലേക്ക് മാറിയതോടുകൂടി നമ്മൾ ഈ പറയുന്ന അൽജമാഅത്ത്, അത് സൂഫികളല്ലാത്ത ആർക്കു പോലും അൽജമാഅത്ത് എന്ന് പറയുന്ന ആശയത്തിലേക്ക് യോജിക്കാതെ പറ്റാത്തപ്പോ സൂഫികളായ ആൾക്കാർക്കും മാത്രം എങ്ങനെയാണ് അതിന് പിൻപറ്റാൻ പറ്റുക? സൂഫികളല്ല എന്ന് സ്വയം വാദിക്കുന്ന ആൾക്കാർക്ക് പോലും അൽജമാഅത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തെ പിന്തുണയ്ക്കാൻ പറ്റാത്ത എല്ലാവരും എല്ലാ സംഘടനകളും ഓരോ കമ്പാർട്ട്മെന്റിൽ ജീവിക്കുന്ന സാഹചര്യത്തിലല്ലേ? അപ്പൊ പിന്നെ സൂഫികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം നിലവിലെ സാഹചര്യത്തില്
മുസ്ലിം ലോകം പ്രാദേശികമായിട്ടാണെങ്കിൽ ആഗോളതലത്തിലാണ് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം ഈ അൽജമാ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. അതില്ലാത്തടത്തോളം കാലം നമ്മളിങ്ങനെ തന്നെ പോകുള്ളൂ. മറ്റൊരു ആത്മീയതയുടെ കാര്യങ്ങളും പറഞ്ഞാൽ പോലും നമുക്കുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ അടിസ്ഥാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ദീനൻ ദുനിയാവും രണ്ടാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ കുറെ സംഗതികൾ ആത്മീയമായിട്ട് വെക്കുകയും കുറെ സംഗതികൾ ഭൗതികതയാണ് നമ്മൾ ഇടപെടേണ്ട എന്നുള്ള കാഴ്ചപ്പാടിൽ മുസ്ലിം ലോകം എന്നോ വന്നു പെട്ടിട്ടുണ്ട്. അതിനെ തിരിച്ചുകൊണ്ടാണ് മൗദൂദ് സാഹിബ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് വരാത്തടത്തോളം കാലം നമ്മൾ ഈ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ തെറ്റായിരിക്കാം ശരിയായിരിക്കാം അതെനിക്കറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പങ്കുവെക്കുന്നുള്ളൂ. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അതില്ലാത്തടത്തോളം കാലം നമ്മൾ പിന്നെ എന്തെല്ലാം പറഞ്ഞിട്ടും ഓരോരുത്തരും ഓരോ കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ പോകുന്ന ഒരു സംഗതി തന്നെ ഉണ്ടാവുള്ളൂ. ഒരു ലോകത്തിന് തന്നെ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സമുദായവാദികളോ അല്ലെങ്കിൽ പ്രാസ്ഥാനികവാദികളോ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് വല്ല സാധ്യത ഉണ്ടോ എന്ന് മാത്രമേ അന്വേഷിച്ചത്. സാധ്യത ആരാണ് പറയേണ്ടത്? സൂഫികളോ? സൂഫികൾ പറയണത് ഞാൻ പറഞ്ഞില്ല, സൂഫികൾ പറഞ്ഞതല്ലേ. അവര് പറഞ്ഞതല്ല, ഇതിന്റെ മൊത്തത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും സാഹിബ്, ജലീൽ സാഹിബ്, അത് മൊത്തത്തിലുള്ള വിഷയമല്ലേ. അത് നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അത് ഉൾക്കൊള്ളി സംസാരിക്കാൻ കഴിയുകയില്ല. ഒരു സംശയം, ഈ സൂഫി ധാരകളും സൂഫി പ്രസ്ഥാനങ്ങളും നമ്മളുടെ പഴയകാല ഡൈനസ്റ്റികളെ ഏതെല്ലാം രീതിയിലാണ് സ്വാധീനിച്ചിരുന്നത്? നമ്മളെ എർത്തൂർ പോലുള്ള സീരീസുകളിലൊക്കെ കാണിക്കുന്നത് അത് കൂടുതലായിട്ട് ഒരു ആത്മീയമായിട്ടുള്ള സംഘടനകളായിട്ടാണ്. അപ്പൊ അന്നത്തെ സൂഫി നേതൃത്വങ്ങളും സൂഫി ധാരകളും സൂഫി പ്രസ്ഥാനങ്ങളും നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രീയ ഇടപെടലുകൾ ഏത് രീതിയിലൊക്കെയാണ് നടത്തിയിരുന്നത്? രാജ്യഭരണത്തെയും മറ്റും ഏതെല്ലാം രീതിയിലാണ് സ്വാധീനം ചെലുത്തിയിരുന്നത് എന്നൊരു സംശയം. ഇനി മലാമത്തിയ എന്നുള്ളൊരു സൂഫി ധാരനെ കുറിച്ച് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വായിക്കാനിടയായി. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ. അവസാനം പറഞ്ഞ ആദ്യം പറയാം, മലാമത്തിയെ കുറിച്ച് വായിക്കണമെങ്കിൽ എന്റെ ബുക്ക് വാങ്ങിയാൽ മതി. അതിന് ഒരു ചാപ്റ്റർ തന്നെ മലാമത്തിയെ കുറിച്ച്. വളരെ എളുപ്പമാവും, ബുക്ക് വാങ്ങിയാൽ മതിയാവും. ഓക്കെ, പിന്നെ നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ കുറച്ച് മുമ്പ് വരെ വിശദീകരിച്ച് സംസാരിച്ചത്. അതായത് നമ്മുടെ ഉസ്മാൻ ദാൻ ഫോദിയോ, അദ്ദേഹം ഭരണം സ്ഥാപിച്ച ആളാണ്, ഖിലാഫത്ത് സ്ഥാപിച്ച ആളാണ്. അൽഹാജ് ഉമർ താൽ ഉമരിയ ഖിലാഫത്ത് എന്ന് വിളിക്കപ്പെടുന്ന സെനഗൽ കേന്ദ്രീകരിച്ച് ഖിലാഫത്ത് സ്ഥാപിച്ച ആളാണ്. ഇതൊക്കെ രാഷ്ട്രീയ ഇടപെടലല്ലേ. അതുപോലെ തന്നെ നസീഹത്തുൽ മുലൂക്ക് എഴുതി ഇമാം ഗസ്സാലി, ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു, സെൽജൂക്കിയൻ ഡൈനാസ്റ്റിയെ ഉപദേശിച്ചുകൊണ്ട് കിതാബ് എഴുതിയ ആളാണ് അദ്ദേഹം. അൽ അഹ്കാം സുൽത്താനിയ എന്ന് പറയുന്ന ഭരണകൂട വിശദീകരണം നടത്തിയ ആളാണ് അൽ മാവർദി. അതുപോലെ തന്നെ സിയാസത്തുനാമയുടെ കിതാബ്, ഇതേപോലെ ധാരാളം രചനകൾ പൊളിറ്റിക്കൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടും പൊളിറ്റിക്കൽ എൻഗേജുമായി ബന്ധപ്പെട്ടും കിതാബ് എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രമുള്ളവരാണ് ഇവരൊക്കെയും. അബ്ദുൽ ഖദർ ജീലാനിക്ക് തന്നെയും ധാരാളം പൊളിറ്റിക്കൽ എൻഗേജ്മെന്റിന്റെ ചരിത്രങ്ങളുണ്ട്. അവിടുത്തെ ഭരണകൂടങ്ങളുമായി ഇടയുന്ന സംഭവങ്ങളുണ്ട്. ഖലീഫമാരുടെ മുഖത്ത് നോക്കി അവര് നിയോഗിക്കുന്ന കാദിമാരുടെ അഴിമതിയെ ചോദ്യം ചെയ്യുന്ന ചരിത്രങ്ങളുണ്ട്. സർഹിന്ദി അക്ബറിനെതിരെ പോരാടിയ ആളല്ലേ ഷാവർദ ദഹ്ലവി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാട്ട് മറാഠ ട്രൈബുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഷെയ്ഖ് അഹമ്മദ് ഷാ അബ്ദാലിനെ കത്തയച്ചു വിളിച്ചു വരുത്തിയവരിൽ ഒരു പണ്ഡിതനല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ തന്നെ കേരളത്തില് ഒരു ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരിലെ മഖ്ദൂമുമാരും പിന്നീട് മമ്പ്രം തങ്ങന്മാരും ഉമർ ഖാദിയും ഖാദി മുഹമ്മദും ആലി മുസ്ലിയാരും വരുൺ കുന്നത്തും ഇവരൊക്കെയും ചിഷ്തി ബാലവി ഖാദിരി തുരീക്കത്തുകളുടെയൊക്കെ ഓറിയന്റേഷൻ ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ സനൂസി സിൽസില, ഞാൻ പരാമർശിക്കാൻ വിട്ടുപോയ ലിബിയയിലെ തന്നെ ഭരണകൂടത്തിന് ഒരു വലിയൊരു സോഴ്സായി മാറിയ സനൂസി സിൽസില, ഇറ്റലിയും ഭരണകൂടത്തിനെതിരെ പോരാടിയ ഉമർ മുഖ്താർ, അതുപോലെ തന്നെ ഖാദിരി തുരീക്കത്തിന്റെ ഷെയ്ഖായിരുന്ന അൾജീരിയയിലെ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്ന അബ്ദുൽ ഖദർ ജസായിരി, ഇവരുടെയൊക്കെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണുള്ളത്. ഇവരൊക്കെയും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വളരെ നിർണായകമായ പങ്കു വഹിച്ചവരാണ്. ഓക്കെ, പിന്നെ അതാണ് ഒരു വിഷയം. രണ്ടാമത് നിങ്ങൾ മലാമത്തിയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്,
മലാമത്തിയ എന്ന് പറയുന്ന ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ ആരോപിക്കുക, സ്വയം തന്നെ ആരോപിക്കുക. നമ്മൾ പറയാം ലൗമത്തുല്ലാഹി മീൻ അല്ലെങ്കിൽ അന്നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്ന പദം നമുക്കറിയാം. അതായത് സ്വന്തം ആരോപിക്കുന്ന മനസ്സ്, സ്വന്തത്തെ അധിക്ഷേപിക്കുന്ന മനസ്സെന്ന് പറയുന്ന ഒരു ആശയമാണല്ലോ അതിലുള്ളത്. അപ്പൊ ഇവർ ചെയ്തിരുന്നത് ആൾക്കാരുടെ പുകഴ്ത്തി, പ്രശസ്തി, പ്രശസ്തി, കീർത്തി, ഫെയിം ആൾക്കാർ തങ്ങളെ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ സ്വന്തത്തെ തന്നെ ഇകഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ വലിയവരല്ല എന്ന് പറയുന്ന ബോധം സ്വയം തന്നെ ഉണർത്തുന്നവരായിരുന്നു അവർ. പക്ഷെ പിന്നീട് പിന്നീട് അതിൽ നിന്ന് മാറുകയും കാലം മാറുന്നതോടുകൂടി ഇവർക്കിടയിൽ അതൊരു വലിയ ശീലമായി മാറുകയും അതും ശരീഅത്തി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ എന്താണ് സൂഫിയായി ചമയുന്ന രീതിയിലേക്ക് മാറി. ഉദാഹരണം പറയുകയാണെങ്കിലും കഷ്ഫുൽ മഹജൂബ്, ഇന്ത്യയിലെ ആദ്യത്തെ സൂഫി ഗ്രന്ഥം എന്ന് പറയുന്ന കഷ്ഫുൽ മഹജൂബ് സയ്യിദ് അലി ഹുജുബേരിയാണ് അത് എഴുതിയത്. അദ്ദേഹത്തിന്റെ ആ അതിൽ കഷ്ഫുൽ മഹജൂബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മലാമത്തി ഷെയ്ഖ് ഒരു നഗരത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ഇത് ഇദ്ദേഹം അറിഞ്ഞു, തന്നെ സ്വീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നു. അപ്പൊ ഇദ്ദേഹം നോമ്പ് പിടിച്ച ഒരു സമയത്തായിരുന്നു. അദ്ദേഹം ഇത് ആൾക്കാർ സ്വീകരിക്കാൻ വേണ്ടി നഗരവാതിലിൽ കാത്തു നിൽക്കുന്നു. ഇദ്ദേഹം എത്തിയ പാടെ ഇദ്ദേഹം ആദ്യം ചെയ്തത് കയ്യിലിരുന്ന ബ്രെഡ് എടുത്ത് കഴിക്കുക ചെയ്തത്, നോമ്പ് മുറിച്ചു. ഇദ്ദേഹത്തിന് നോമ്പുണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാൻ ചെയ്യാൻ മതി, നോമ്പ് കാലത്തായിരുന്നു ആ സംഭവം. അപ്പൊ അതോടുകൂടി ഇദ്ദേഹത്തെ എല്ലാവരും കൂടെ ചീത്ത വിളിക്കാനും പഴിക്കാനും തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് സമാധാനമായി. അതായത് ഈ ഒരു തരത്തിൽ സ്വയം ആരോപിക്കുന്ന, ആരോപണം ഏറ്റുവാങ്ങുന്ന, അങ്ങനെ ഈമാൻ കണ്ടെത്തുന്ന ഒരു വിഭാഗമായിരുന്നു. അത് പിന്നീട് എന്തായി മാറി? അത് ബേഷറായി വിരുദ്ധ വിഭാഗമായി അത് പിന്നീട് രൂപപ്പെട്ടു. അത് തന്നെ വലിയൊരു അടയാളമായി മാറി. അതാണ് ഒരു മലാമത്തി ചിന്തയുടെ ചെറിയൊരു വിശദീകരണം. ഇത് കൂടുതൽ ചരിത്രവും പണ്ഡിതന്മാരെയും അറിയുവാൻ ഞാൻ അതിൽ പാഠമായി ഉൾപ്പെടുത്തി. ഇതുപോലെ തന്നെ വിവിധ ധാര ഉണ്ട്, മദാരി ധാര, കലന്തരി ധാര, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞ മലാമതി ധാര, നക്ഷപതി ഭക്തശി ധാര, ഒരുപാട് ധാരകൾ പിന്നീട് ആദ്യം നല്ല സൂഫികൾ, പണ്ഡിതന്മാർ, നല്ല മനുഷ്യന്മാർ തുടങ്ങി പിന്നീട് അത് മോശമായ ശരീഅത്തി വിരുദ്ധമായ രീതിയിലേക്ക് മാറിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ പലതും എന്റെ കിതാബിൽ ഞാനത് പരാമർശിക്കുന്നുണ്ട്, ഓരോരോ ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഷയമായി ബന്ധപ്പെട്ട് നല്ല ഒരു പുസ്തകം തന്നെയാണ്. അപ്പൊ അത് വായിക്കുക. അതുപോലെ ടൂറിസം പോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് അദ്ദേഹത്തെ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പൊ നമ്മുടെ സൂഫികളും സായുധ പോരാട്ടവും എന്ന വിഷയത്തിൽ വളരെ ഹൃദ്യമായി കൊണ്ട് സംബന്ധിച്ച മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൾട്ടി സെന്റർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലെ അധ്യാപകൻ അവിടുത്തെ പ്രൊഫസർ ഡോക്ടർ സൈഫുദ്ദീൻ സായിബിനെ നമ്മുടെ പേരിലും എസ് യു അസ്ഹറേരിയുടെ പേരിൽ ഹൃദ്യമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സമാപിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അറിവ് താഴെ വരുത്തിത്തരുമാറാകട്ടെ. ഇനിയും കൂടുതൽ പഠിക്കാനും കൂടുതൽ വായിക്കാനും കൂടുതൽ മനസ്സിലാക്കാനുമുള്ള ഒരു തോഫീക്ക് അവ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീരത്തിൽ ശരീരം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞു തീർക്കുന്നു. വാസു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.